കോവിഡിനെ നേരിടാൻ കോട്ടയം പഞ്ചായത്തും സജ്ജം. 20ലധികം രോഗികളുള്ള 3 വാർഡുകളിൽ പോലീസിന്റെ സഹായത്തോടെ നിയന്ത്രണം ശക്തമാക്കും. പഞ്ചായത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചതായും പ്രസിഡന്റ് സിരാജീവൻ വ്യക്തമാക്കി. കോട്ടയം ഗ്രാമപഞ്ചായത്ത് കോവിഡിനെ നേരിടാൻ സജ്ജമായി. നിലവിൽ 250ഓളം രോഗികളാണ് ഇവിടെയുള്ളത്. 3 വാർഡുകളിൽ 20ലധികം രോഗികളുണ്ട്. കിണവക്കൽ, പൂളബസാർ, കാനത്തിൻചിറ വാർഡുകളിൽ പോലീസിന്റെ സഹായത്തോടെ നിയന്ത്രണങ്ങൾ ശക്തമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജീവൻ വ്യക്തമാക്കി. അപ്പോൾ കോവിഡിന്റെ എണ്ണം വർദ്ധിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്തിനകത്ത് കുറച്ചുകൂടി ജാഗ്രത ഉണ്ടാവണമെന്നാണ് നമ്മുടെ സേഫ്റ്റി കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി എല്ലാ വാർഡുകളിലും ജാഗ്രതാ സമിതികൾ യോഗം ചേർന്നുകൊണ്ട് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ വോളണ്ടിയർമാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഓരോ വാർഡിലും 5-6 വീതം വോളണ്ടിയർമാരെയാണ് ഇപ്പം പാസ് നൽകുന്നത്. അവരാണ് പ്രവർത്തന രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. പഞ്ചായത്തിനകത്ത് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട്. 5 നമ്പറുകളുള്ള 5 ആളുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാർ റൂം നമ്മുടെ പഞ്ചായത്തിനകത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. 10 പേർ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. മറ്റുള്ളവർ വീടുകളിൽ തന്നെയാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. അവശ്യ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കാനായി ഓരോ വാർഡിലും 6 വീതം വോളണ്ടിയർമാരെ നിയോഗിച്ചു. ക്വാറന്റൈൻ ലംഘിക്കുന്നവരെ കണ്ടെത്താനായി റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയും നിയോഗിച്ചു. ഡൊമിസിലറി കെയർ സെന്ററുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കോട്ടയം ഗവൺമെന്റ് ഹൈസ്കൂളിനെ CFLTC ആക്കി മാറ്റുമെന്നും പ്രസിഡന്റ് രാജീവൻ പറഞ്ഞു. കൂടാതെ പഞ്ചായത്തിൽ കോവിഡ് ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചു. 5 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ അതീവ ജാഗ്രതയാണ് തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.